ഇനിയും നിങ്ങൾക്കെന്തു വേണം? ഇവൻ അർഹിക്കുന്ന ചമ്മട്ടിയടികൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇവനെ ഈ ശിക്ഷ പോരാ. ഇവൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു, സ്വയം രാജാവാണെന്ന് പറയുന്നു. ഇവൻ ദേവാലയത്തിനടുത്ത ചന്തസ്ഥലത്ത് കലാപമുണ്ടാക്കി. ഞാൻ ഈ മനുഷ്യനിൽ മരണയോഗ്യമായി യാതൊരു കുറ്റവും കാണുന്നില്ല. ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഈ പ്രത്യേക ഉത്സവകാലത്ത് നീ ഒരുവനെ വിട്ടയക്കുന്ന പതികൊണ്ടല്ലോ. ബറാബാസിനെ വിട്ടയക്കുക, ഇവനെ കൊന്നുകളയുക, അതെ ഇവനെ ക്രൂശിക്കുക, അതെ ഇവനെ ക്രൂശിക്കുക. നിങ്ങളുടെ ആവശ്യപ്രകാരം മാത്രം ഞാൻ ഇവനെ കുരിശുമരണത്തിന് വിധിക്കുന്നു. ബറാബാസിനെ വിട്ടയക്കുക. യൂതന്മാരുടെ രാജാവ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്താ, നീ വലിയ ദൈവപുത്രനല്ലേ? ഈ കുരിശിനെ പറത്തിക്കളാ, എണീകടാ. ഇനിയും നമുക്ക് പോകുവാൻ ധാരാളമുണ്ട്. അവസ്ഥയിൽ ഇവൻ യാത്ര മുഴുവിപ്പിക്കില്ല. എന്റെ സംശയം ഇവൻ ഇപ്പോൾ തന്നെ മരിച്ചു പോകുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പദ്ധതി പൊളിഞ്ഞു. അതെ, കുരിശു താങ്ങുവാൻ ഒരു സഹായി വേണം. അതാ ഒരുവൻ, കണ്ടിട്ട് നല്ല ആരോഗ്യമുണ്ട്. നിൽക്ക്, നിന്റെ പേരെന്താണ്? ഞാൻ ഷിമയോൻ.
ഈ കുരിശി താങ്ങുവാൻ ഞങ്ങൾക്ക് നിന്നെ വേണം. അയ്യോ, ഞാൻ ഈ പകൽ മുഴുവൻ അധ്വാനിച്ച് അല്പം വിശ്രമിക്കുവാൻ ഞങ്ങൾ പറഞ്ഞതനുസരിക്കുക. നടക്കണം. യേരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കേണുകൊള്ളി. പച്ചമരത്തോട് ഇങ്ങനെ ഉണങ്ങിപ്പോയതിന് എന്ത് ഭാഗ്യം. ഇവന്റെ മേലങ്കി വിലപ്പെട്ടതാണ്. അതിലൊരൊറ്റ തയ്യൽ പോലുമില്ല, ഒരൊറ്റ നെയ്ത്ത്. ഇതാർക്ക് വേണമെന്ന് നറുക്കിട. അതെ, നറുക്കിട. Thank you.
നീ ശരിക്കും ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളെയൊക്കെ ശിക്ഷിക്കും. എല്ലാം പൂർത്തിയായി. ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു. ഇവൻ ശരിക്കും മരിച്ചു പോവും. ചിലപ്പോൾ മരിച്ചവനെ പോലെ കിടക്കുന്നതാകാം. വലിയ ദൈവപുത്രനല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം. ഈ കുത്തിൽ ഇവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പിടയും. ഈ മനുഷ്യൻ ദൈവപുത്രനാണ്. ഈ രക്തം എന്റെ കണ്ണിൽ പതിച്ചു. ഈ മനുഷ്യനെയാണല്ലോ ഞാൻ കൊലപ്പെടുത്തിയത്. ഇതാ ഗവർണറുടെ അനുവാദ പത്രം. യേശുവിൻ്റെ ശരീരം മറവ് ചെയ്യാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. ജോസഫ് ശാപതം ആരംഭിച്ചു. ഇവിടെ അടുത്ത് ആ പുതിയ കല്ലറ തുറന്നിട്ടുണ്ട്. ശരി നിക്കേദമോസ്. നമ്മൾ കൊണ്ടുവന്ന പരിമള ദ്രവ്യങ്ങൾ മൃതശരീരത്തിൽ പുരട്ടി കച്ചുകൊണ്ട് പൊതിയുന്നു.